നമസ്കാരം, പ്രധാന വാർത്തകൾ. പാലക്കാട് നടന്ന ദുരഭിമാന കൊലപാതകം, വിശ്വകർമ്മ സമുദായ കൂട്ടായ്മ കാങ്കളത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. നാടിന്റെ വികസനം ലക്ഷ്യമെന്ന് നിയുക്ത പ്രസിഡന്റുമാർ. ചെട്ടുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് തെരഞ്ഞെടുപ്പ് ജനുവരി 21-ന്. തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് സ്ഥാനാർത്ഥി മരണമടഞ്ഞതിനെ തുടർന്ന്. മണ്ഡലത്തിൽ 30 പേർക്ക് കോവിഡ്. കായംകുളം നഗരസഭാ പരിധിയിൽ 10 പേർക്ക് രോഗം. മണ്ഡലത്തിൽ 37 പേർക്ക് രോഗം ഭേദമായി. വാർത്തകൾ വിശദമായി. പാലക്കാട് നടന്ന ദുരഭിമാന കൊലപാതകത്തിനെതിരെ വിശ്വകർമ്മ സമുദായ കൂട്ടായ്മ കായംകുളത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. പാലക്കാട് നടന്ന ദുരഭിമാന കൊലപാതകത്തിനെതിരെ വിശ്വകർമ്മ സമുദായ കൂട്ടായ്മ കായംകുളത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. പാലക്കാട് തേങ്കുറിശ്ശിയിലെ അനീഷിന്റെ കൊലപാതകത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്നും 3 മാസങ്ങൾക്ക് മുൻപേ അനീഷിന് വധഭീഷണി ഉണ്ടായിരുന്നുവെന്നും പോലീസിനെ ഈ കാര്യം അറിയിച്ചിട്ടും അദ്ദേഹത്തിന്റെ ജീവന് സുരക്ഷ നൽകാതെ അധികൃതർ തികഞ്ഞ നിഷ്ക്രിയത്വം പാലിച്ച് ദുരഭിമാന കൊലപാതകികൾക്ക് കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നും പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത വിശ്വകർമ്മ സമുദായ കൂട്ടായ്മ സംസ്ഥാന രക്ഷാധികാരി വി രാജേന്ദ്രൻ ആരോപിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് വി ജയതിലകൻ കൊച്ചുമുറി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡി അനിൽകുമാർ, ദേവികുളങ്ങര, പത്തിയൂർ വിജയനാചാരി, സി മുരുകേശൻ, പി രാജൻ, ഓമനക്കുട്ടൻ, വിശ്വംഭരൻ, സുരേഷ് വള്ളികുന്നം തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട്ടെ തേങ്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് വിശ്വകർമ്മതനായ ഒരു 23 വയസ്സുള്ള യുവാവിനെ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചു എന്ന കാരണത്താൽ ആ പെൺകുട്ടിയുടെ പിതാവും അമ്മാവനും ചേർന്ന് കുത്തിയും വെട്ടിയും തല്ലിയും അതിനിഷ്ഠൂരമായി കൊല ചെയ്തിരിക്കുന്നു. അതിന്റെ കാരണമായി അവർ പറയുന്നത് വിശ്വകർമ്മ സമുദായം നീചജാതിയിൽപ്പെട്ട സമുദായമാണെന്നുള്ള അവരുടെ വിവരക്കേടിൽ നിന്നുണ്ടായ അഭിപ്രായമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദ ക്രിയേറ്റർ ഓഫ് ദ ഓൾ യൂണിവേഴ്സ് എന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പോലെയുള്ള പ്രതിഭാശാലികൾ, തത്വചിന്തകന്മാർ, മഹാരഥന്മാർ ഒക്കെ രേഖപ്പെടുത്തിയതും സാക്ഷ്യപ്പെടുത്തിയതും ഋഗ്വേദം, അഥർവവേദം, ശ്വേതാശ്വേത ഉപനിഷത്ത്, കൈവല്യ ഉപനിഷത്ത് തുടങ്ങിയ മഹത്തായ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സമുദായമാണ് വിശ്വകർമ്മ സമുദായം. 88-ാമത് ശിവഗിരി തീർത്ഥാടനം നഗറിൽ ഉയർത്താനുള്ള കൊടിക്കയറുമായി ചേർത്തല കളവങ്കോടം ക്ഷേത്രസന്നിധിയിൽ നിന്നും പദയാത്ര പ്രയാണം ആരംഭിച്ചു. കായംകുളത്ത് ഗുരുധർമ്മ പ്രചരണസഭയുടെയും ധർമ്മവേദിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. 88-ാമത് ശിവഗിരി തീർത്ഥാടന നഗറിൽ ഉയർത്താനുള്ള കൊടിക്കയറുമായി ചേർത്തല കളവങ്കോടം ക്ഷേത്രസന്നിധിയിൽ നിന്നും പദയാത്ര ആരംഭിച്ചു. ക്യാപ്റ്റൻ വിജയഘോഷ് ചാരങ്ങാടിന്റെ നേതൃത്വത്തിലാണ് പദയാത്ര പ്രയാണം ആരംഭിച്ചത്. പദയാത്രയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി. ഗുരുധർമ്മ പ്രചാരണ സഭയുടെയും ധർമ്മവേദിയുടെയും നേതൃത്വത്തിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. സ്വീകരണയോഗം സഭയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റായ തുരുത്തുവയലിൽ ആർ ഭദ്രന്റെ അധ്യക്ഷതയിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗമായ റെജി പൊന്നാരേത്ത്, പി ബാഹുലയൻ, രാജൻ പനക്കൽ, രവി തുണ്ടത്തിൽ, വിജയൻ എന്നിവർ പങ്കെടുത്തു. പദയാത്ര നടത്തി വരികയാണ് ഗുരുദേവൻ കണ്ണാടിയിൽ പ്രണവ പ്രതിഷ്ഠ കളവങ്കോട് ക്ഷേത്രത്തിൽ നിന്നും ഈ വർഷവും സച്ചിദാനന്ദ സ്വാമികൾ അനുഗ്രഹിച്ച് ആശീർവദിച്ച കൊടിക്കയറാണ് ഈ പ്രയാണം ചെയ്യേണ്ടി ഇറങ്ങിയിരിക്കുന്നത്.
തെക്കൻ കേരളത്തിൽ പുതുവർഷാഘോഷങ്ങൾ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി കരുതി വെച്ചിരുന്ന ലഹരി വസ്തുക്കളാണ് പോലീസ് പിടിച്ചെടുത്തത്. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ മാവേലിക്കര പൊന്നുമുടി സ്വദേശി ലിജു ഉമ്മന്റെ സുഹൃത്തായ ചേരാവളി സ്വദേശിനി നിമ്മിയുടെ പേരിൽ മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം എടുത്ത വാടക വീട്ടിൽ നിന്നും 30 കിലോ ഗഞ്ചാവും 4.5 ലിറ്റർ വാറ്റുചാരായവും 40 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും 1800 പാക്കറ്റ് ഹൻസുമാണ് പോലീസ് പിടിച്ചെടുത്തത്. നിമ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒന്നാം പ്രതി ലിജു ഉമ്മനു വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. തെക്കൻ കേരളത്തിൽ പുതുവർഷാഘോഷങ്ങൾ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി കരുതി വെച്ചിരുന്ന ലഹരി വസ്തുക്കളാണ് പോലീസ് പിടിച്ചെടുത്തത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മാവേലിക്കര പുന്നമൂട് സ്വദേശി ലിജു ഉമ്മന്റെ സുഹൃത്തായ ചേരാവള്ളി സ്വദേശിനി നിമ്മിയുടെ പേരിൽ മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം എടുത്ത വാടക വീട്ടിൽ നിന്നും 30 കിലോ കഞ്ചാവ്, 4.5 ലിറ്റർ വാറ്റുചാരായം, 40 ലിറ്റർ വാഷ്, വാറ്റുപകരണങ്ങൾ, 1800 പാക്കറ്റ് ഹൻസ് എന്നിവയാണ് പോലീസ് പിടിച്ചെടുത്തത്. നിമ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒന്നാം പ്രതി ലിജു ഉമ്മനു വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി പി എസ് സാബുവിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ആലപ്പുഴ നർക്കോട്ടിക് DYSP ബിനുകുമാറിന്റെയും ചെങ്ങന്നൂർ DYSP പി എ ബേബിയുടെയും നിർദ്ദേശാനുസരണം മാവേലിക്കര പോലീസ് ഇൻസ്പെക്ടർ ബി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡും അറസ്റ്റും. ലിജു ഉമ്മന്റെ സുഹൃത്ത് നിമ്മിയുടെ സഹായത്താലാണ് ലഹരി വസ്തുക്കൾ വിപണനം നടത്തിയിരുന്നതെന്ന് പോലീസ് പറയുന്നു. ലഹരി വസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ചിരുന്ന ലിജു ഉമ്മന്റെ ആഡംബര കാറും നിമ്മിയുടെ സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിമ്മിയെ കൂടെ കൂട്ടി യാത്ര ചെയ്താണ് പോലീസിന്റെ പരിശോധനയിൽ നിന്നും ലിജു രക്ഷപ്പെട്ടിരുന്നത്. നിമ്മിയുടെ ഭർത്താവ് കായംകുളം സ്വദേശി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ലിജു ഉമ്മനുമായി നിമ്മി സൗഹൃദം തുടങ്ങിയ ശേഷമാണ് ലിജു ഉമ്മൻ നിമ്മിയെ മാവേലിക്കര ഭാഗത്ത് വാടക വീടെടുത്ത് താമസിപ്പിച്ചു വന്നിരുന്നത്. തുടർന്നും ജില്ലയുടെ പല ഭാഗങ്ങളിലും വരുന്ന ദിവസങ്ങളിൽ പ്രത്യേക റെയ്ഡുകൾ നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. CDNet ന്യൂസ് മാവേലിക്കര. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ എസ് പവനനാഥൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ബുധനാഴ്ച രാവിലെ 11 നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കും. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിനെ ജനകീയ വികസന കാഴ്ചപ്പാടുള്ള പഞ്ചായത്താക്കി മാറ്റുമെന്ന് നിയുക്ത പ്രസിഡന്റായ എസ് പവനനാഥൻ പറയുന്നു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ CPM കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായ എസ് പവനനാഥൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ബുധനാഴ്ച രാവിലെ 11 നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കും. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിനെ ജനകീയ വികസന കാഴ്ചപ്പാടുള്ള പഞ്ചായത്താക്കി മാറ്റുമെന്ന് നിയുക്ത പ്രസിഡന്റ് എസ് പവനനാഥൻ പറയുന്നു. LDF തെരഞ്ഞെടുപ്പിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കും. അംഗങ്ങളുമായി കൂടിയാലോചിച്ച് വികസന പദ്ധതികൾ നടപ്പാക്കും. എല്ലാ വിഭാഗം ജനങ്ങൾക്കും കടന്നു വരാൻ തക്ക വിധത്തിൽ പഞ്ചായത്തിനെ മാറ്റി തീർക്കും. വെളിച്ച വിപ്ലവം നടപ്പാക്കും. സമഗ്ര കുടിവെള്ള പദ്ധതിയും തുടങ്ങും. എല്ലാവർക്കും വാട്ടർ കണക്ഷൻ നൽകുന്ന സർക്കാരിൻ്റെ പദ്ധതി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലും വ്യാപിപ്പിക്കും. പാർപ്പിട പദ്ധതി വിപുലീകരിക്കും. കായിക മേഖലയെ സമ്പുഷ്ടീകരിക്കും. കളിക്കളങ്ങൾ ആധുനിക നിലവാരത്തിലുള്ളതാക്കും. സ്കൂളുകളുടെ സൗകര്യങ്ങൾ സർക്കാരുമായി ചേർന്ന് മെച്ചപ്പെടുത്തും. തരിശുനില കൃഷി വ്യാപിപ്പിക്കും. കർഷകർക്ക് മെച്ചപ്പെട്ട സഹായം ഉറപ്പുവരുത്തും. കനാലുകൾ, ഓടകൾ എന്നിവ ശുചീകരിക്കും. നീന്തൽ പരിശീലന പദ്ധതിയും ആരംഭിക്കും. ഗ്രാമപഞ്ചായത്തിനെ വികസനത്തിൽ ഒന്നാമതാക്കുമെന്നും നിയുക്ത പ്രസിഡന്റ് പറഞ്ഞു. CPM കായംകുളം ഏരിയ കമ്മിറ്റി അംഗം, CITU കായംകുളം ഏരിയ പ്രസിഡന്റ്, NRG ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ് പവനനാഥൻ. ദേവികുളങ്ങര പഞ്ചായത്തിൽ നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ചിട്ടുണ്ടായി. അത് പൂർണ്ണമായിട്ടും നടപ്പാക്കും. ഞാനടക്കമുള്ള വോട്ടർമാരെ കണ്ട സമയത്ത് ഒട്ടേറെ പരാതികളും അവർ പറയുകയുണ്ടായി. അതെല്ലാം ഒന്നൊന്നായി പഞ്ചായത്തിൽ ആലോചിച്ച് എല്ലാവരുടെയും സഹകരണത്തോടും പാർപ്പിട പദ്ധതിയാണ് വളരെ പ്രധാനമായിട്ടും നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ പരാതി കേട്ടത് പാർപ്പിട പദ്ധതിയെ സംബന്ധിച്ച്. അതിനകത്ത് കുറച്ച് നിയമ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു. അതെല്ലാം MLA ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തി അതിനെല്ലാം പരിഹാരമുണ്ടാക്കി. മറ്റൊന്ന് കാർഷിക മേഖലയാണ്. ഒട്ടേറെ തരിശു നിലങ്ങളും ഭൂമികളും നമ്മുടെ പ്രദേശത്തുണ്ട്. അപ്പോൾ അതെല്ലാം കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ആലോചിക്കും. ആ വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ സ്കൂളുകളെയും, ഇപ്പോൾ ഗവൺമെൻറ് എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചുകൂടി നമ്മുടെ ബന്ധപ്പെട്ട് മെച്ചപ്പെടുത്തി എല്ലാ വിദ്യാർത്ഥികൾക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ട ഇടപെടി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതിക്ക് കൂടുതൽ ആക്കം കൂട്ടി അതിനുവേണ്ടിയുള്ള പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നതാണ്. ഒരുക്കുന്നത് എല്ലാവർക്കും മധ്യസ്ഥരില്ലാതെ അവിടെ കടന്നു വരുവാനും ഇടപെടാനും എല്ലാവരുടെയും പഞ്ചായത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും വരാനുള്ള ഒരു സ്ഥലമായിട്ട് ഈ പഞ്ചായത്തിനെ നമ്മൾ കൊണ്ടുവരും. CDNet News കായംകുളം. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി N. സജീവൻ അധികാരം ഏറ്റെടുക്കും. ബുധനാഴ്ച രാവിലെ 11 പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കും. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിനെ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്താക്കി മാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു.
ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPM ജില്ലാ കമ്മിറ്റി അംഗം എൻ സജീവൻ അധികാരം ഏറ്റെടുക്കും. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിനെ ജില്ലയിലെ മികച്ച പഞ്ചായത്താക്കി മാറ്റുമെന്ന് എൻ സജീവൻ പറഞ്ഞു. ആറാട്ടുപുഴ പഞ്ചായത്തിൽ ഈ പ്രാവശ്യം ശക്തമായ ഭൂരിപക്ഷം ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകിയിട്ടുണ്ട്. കേരളത്തിലൊട്ടാകെ ത്രിതല സമിതികളിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തി അധികാരം ഏൽക്കുന്നതിൻ്റെ ഭാഗമായി ആറാട്ടുപുഴ പഞ്ചായത്തിലും ഞങ്ങൾ അധികാരമേറ്റെടുക്കുകയാണ്. ഇറിഗേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ സഹായം തേടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തും. തറയിൽ കടവിലെ ഫിഷറീസ് ഡിസ്പെൻസറി കുടുംബാരോഗ്യ കേന്ദ്രമായി അതിനെ പ്രൊമോട്ട് ചെയ്തതാണ് ഗവൺമെൻറ്. പക്ഷേ അത് നടന്നില്ല. വീണ്ടും ഗവൺമെൻറ്റിൽ ഇടപെട്ട് ഈ ആശുപത്രിയെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്താനുള്ള നടപടി അധികാരമേറ്റെടുത്തുകൊണ്ട് അത് നിർവഹിക്കും. പിന്നെ പൂർത്തീകരിക്കേണ്ട റോഡുകൾ, നിരവധി റോഡുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനമായി സ്വീകരിക്കുന്നു. പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന MLA അടക്കമുള്ള MP അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും ഇതുമായി സഹകരിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ ഒരു മാറ്റം വരുത്താനുള്ള പരിശ്രമം നടത്തും എന്നുള്ളത് ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. അടിയന്തരമായി നടപ്പാക്കേണ്ട ചില കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്താതെ പോയ എല്ലാവരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. തറയിൽ കടവിലെ ഫിഷറീസ് ഡിസ്പെൻസറി സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയെങ്കിലും പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതായുണ്ട്. സർക്കാർ ഇടപെടലോടുകൂടി കുടുംബാരോഗ്യ കേന്ദ്രമായി ഇതിനെ ഉയർത്തും. എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഭരണ സംവിധാനമാണ് നടപ്പാക്കാൻ പോകുന്നത്. സർവ്വമേഖലയിലും വികസനമെത്തിക്കും. കായൽ ജലവുമായുള്ള പ്രശ്നത്തിന് പരിഹാരം കാണും. ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നത് തടയുന്നതിന് നടപടികൾ സ്വീകരിക്കും. നിർമ്മാണം ആരംഭിച്ച റോഡുകളുടെ നിർമ്മാണം കാലതാമസം ഒഴിവാക്കി എത്രയും വേഗം പൂർത്തീകരിക്കും. ഫിഷിംഗ് ലേന ഹാൾ 70 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ്, തീരദേശ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയാണ് എൻ സജീവൻ. സീഡിനെത്തും സാറാട്ടുപുഴ. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സുധാകരക്കുറുപ്പ് ബുധനാഴ്ച അധികാരം ഏറ്റെടുക്കും. വികസനത്തിന് ഉതകും വിധമുള്ള കാഴ്ചപ്പാടായിരിക്കും ഉയർത്തിപ്പിടിക്കുകയെന്ന് നിയുക്ത പ്രസിഡന്റ് പറയുന്നു. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPM മാവേലിക്കര ഏരിയ കമ്മിറ്റി അംഗമായ സുധാകരക്കുറുപ്പ് ബുധനാഴ്ച അധികാരം ഏറ്റെടുക്കും. കഴിഞ്ഞ തവണ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. ഇടതുപക്ഷത്തിന്റെ വികസന നയം ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് ഉതകും വിധമുള്ള കാഴ്ചപ്പാടായിരിക്കും ഉയർത്തിപ്പിടിക്കുക എന്ന് നിയുക്ത പ്രസിഡന്റ് പറയുന്നു. 2010 മുതൽ ചിറ്റുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി ചുമതല നിർവഹിച്ച ഒരാളാണ്. ഈ 10 വർഷക്കാലം ചിറ്റുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും നടത്താൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു സ്പിരിറ്റിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിലേക്ക് 12-ാം വാർഡിൽ നിന്നും മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. നമ്മുടെ ചിറ്റുളങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിലുള്ള പരിഗണന കൊടുത്തുകൊണ്ടായിരിക്കും വരുന്ന 5 വർഷക്കാലം LDF ഭരണം നടത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിലെ അസഹനീയമായി വന്നുകൊണ്ടിരിക്കുന്ന മാലിന്യത്തെ സംബന്ധിച്ച് മാലിന്യമുക്തമായ ഒരു പഞ്ചായത്താണ് LDF ഭരണം കാഴ്ചവെക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ കുടിവെള്ള പ്രശ്നം, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, തരിശ നിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, റോഡുകളുടെ നവീകരണം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് പുതിയ ഭരണസമിതി അധികാരം വയ്ക്കുമ്പോൾ ഞങ്ങളുടെ മുൻപിൽ പ്രദേശമായി ഞങ്ങൾ വെക്കാനുള്ളത്. തരിശ നിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാർഷിക മേഖലയിൽ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്താൻ കഴിയും. സംസ്ഥാന സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടും വൈവിധ്യമാർന്ന പദ്ധതികളും ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കും. നിരവധി ജനക്ഷേമ പദ്ധതികൾ കൊണ്ടുവരും. മാലിന്യമുക്ത പഞ്ചായത്താക്കി ചിട്ടുകുളങ്ങരയെ മാറ്റിത്തീർക്കും. റോഡുകളുടെ നവീകരണം പൂർത്തിയാക്കും. കൃഷിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് സമഗ്ര കാർഷിക പദ്ധതികൾ കൊണ്ടുവരും. തരിശ് നിലങ്ങൾ കൃഷിയോഗ്യമാക്കും എന്നും അദ്ദേഹം പറഞ്ഞു. സീഡിനെറ്റ് ചിട്ടുകുളങ്ങര. താമരക്കുളം ചത്തിയറയിൽ വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന 2 ടിപ്പർ ലോറികളുടെ ചില്ലുകൾ എറിഞ്ഞു തകർത്ത നിലയിൽ കണ്ടെത്തി. ചത്തിയറ കളരിക്കൽ പുത്തൻവീട്ടിൽ ജയകൃഷ്ണന്റെ വാഹനങ്ങളുടെ ചില്ലുകളാണ് തിങ്കളാഴ്ച രാത്രി തകർത്തത്. താമരക്കുളം ചത്തിയറയിൽ വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന 2 ടിപ്പർ ലോറികളുടെ ചില്ലുകൾ എറിഞ്ഞു തകർത്ത നിലയിൽ കണ്ടെത്തി.
ചത്തിയറ കളരിക്കൽ പുത്തൻ വീട്ടിൽ ജയകൃഷ്ണന്റെ വാഹനങ്ങളുടെ ചില്ലുകളാണ് തിങ്കളാഴ്ച രാത്രി തകർത്തത്. രാത്രി 11:30 റോഡിനോട് ചേർന്നുള്ള വീട്ടുമുറ്റത്തായി എന്തോ വീഴുന്നതുപോലെ ശബ്ദം കേട്ടിരുന്നതായി വീട്ടുകാർ പറയുന്നു. തൊട്ടുപിന്നാലെ ബൈക്ക് പോകുന്ന ശബ്ദവും കേട്ടിരുന്നു. എന്നാൽ വീട്ടുകാർ പുറത്തിറങ്ങിയില്ല. രാവിലെയാണ് വാഹനത്തിന്റെ ചില്ലുകൾ പൊട്ടിത്തകർന്ന നിലയിൽ കാണുന്നത്. ബോണറ്റ് ഭാഗത്ത് കല്ലുകളും കിടപ്പുണ്ടായിരുന്നു. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് നൂറിനാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഹൈടെൻഷൻ ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ചേപ്പാട് ഇലക്ട്രിക്കൽ സെക്ഷൻ ചേപ്പാട് ഓഫീസിന്റെ പരിധിയിൽ ബുധനാഴ്ച വൈദ്യുതി മുടങ്ങും. ഇലവക്കുളങ്ങര, കാഞ്ഞൂർ, കാഞ്ഞൂർ ടെമ്പിൾ എന്നീ ട്രാൻസ്ഫോർമറുകളുടെ പരിധിയിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 3 വരെയാണ് വൈദ്യുതി മുടങ്ങുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം ഐ ലെൻസ്. പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സുജ എബ്രഹാമിന്റെ സേവനം എല്ലാ ദിവസവും വൈകുന്നേരം 4 മുതൽ 5 വരെ ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ സമയം ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനവും ലഭ്യമാണ്. കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിനാവശ്യമായ കണ്ണടകൾ, രാത്രിയിൽ വാഹനമോടിക്കുന്നവർക്ക് ബ്രൈറ്റ് ലൈറ്റിൽ നിന്നും രക്ഷ നേടാനുള്ള പവറോടുകൂടിയ നൈറ്റ് ഡ്രൈവ് ലെൻസുകളും ലഭ്യമാണ്. കേരളത്തിലെല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. 25 വർഷത്തെ കേബിൾ ടി വി പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. കുറ്റിയിൽ നഴ്സറി, നാഷണൽ ഹൈവേ, ഇടശ്ശേരി ജംഗ്ഷൻ, കായംകുളം. ലാൻഡ്സ്കേപ്പ് മെറ്റീരിയലുകൾ, ചെടികൾ, ഓർക്കിഡുകൾ, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റുകൾ, ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി വിത്തുകൾ, തൈകൾ, ചെടിച്ചട്ടികൾ, കൃഷി സംബന്ധമായ സാധനങ്ങൾ, ഗാർഡൻ ഫ്ലവറുകൾ, ജൈവവളങ്ങൾ, കുമ്മായം, നീറ്റുകക്ക, ചകിരിച്ചോർ. മിതമായ നിരക്കിൽ ഓർഡർ അനുസരിച്ച് ഹോൾസെയിലായും റീറ്റെയിലായും വിപണനം നടത്തുന്നതാണ്. ആദായ വിലയുടെ അവസാന വാക്ക് വലിയ ഫർണിച്ചർ. ഇവിടെ നിന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ട് അവരവരുടെ വീട്ടിൽ. ഇതിലും വിലക്കുറവിൽ മറ്റെങ്ങും കിട്ടില്ല. ഒലീവിലേക്ക് വരൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കൂ. ഒലീവ് ഫർണിച്ചർ, ശത്രത്തിൽ ബിൽഡിംഗ്, കെ പി റോഡ്, മൂന്നാംകുറ്റി, കായംകുളം. നമ്മുടെ സ്വന്തം ഡിജിറ്റൽ പാർട്ണറായ രവീസിൽ ഗാഡ്ജറ്റ്സുകൾക്കും അക്സസറീസുകൾക്കും 50% വരെ വിലക്കുറവ്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും വാങ്ങുമ്പോൾ ഉറപ്പായ സമ്മാനങ്ങളും ക്യാഷ് ഡിസ്കൗണ്ടും, ഒപ്പം നറുക്കെടുപ്പിലൂടെ ഹോണ്ട ആക്ടീവ ബമ്പർ സമ്മാനം. എല്ലാ ദിവസവും ഫിനാൻസ് ആൻഡ് എക്സ്ചേഞ്ച് മേള. തവണ വ്യവസ്ഥയിൽ ഫോണുകൾ സ്വന്തമാക്കാം. ഒറിജിനൽ അക്സസറീസുകൾ ഏറ്റവും വലിയ ശേഖരം, അതും 50% വരെ വിലക്കുറവും. ഓപ്പൺ സർവീസ് സെന്റർ രവീസിന്റെ മാത്രം പ്രത്യേകത, ഫോണിന്റെ പൊട്ടിയ കോംബോ ഡിസ്പ്ലേകൾ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ ടച്ച് ഗ്ലാസ് മാറ്റി നൽകുന്നു. കുമാർ പെയിന്റ്സ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉപഭോക്താക്കളുടെയും കായംകുളത്തിന്റെയും മനസ്സ് കവർന്നുകൊണ്ട് ഒരു വർഷം അഭിമാനത്തോടെ പൂർത്തിയാക്കുന്നു. കുമാർ പെയിന്റ്സിൽ ലോകോത്തര നിലവാരമുള്ള എല്ലാ പെയിന്റ്സും ലഭ്യമാണ്. കൂടാതെ കമ്പ്യൂട്ടറൈസ്ഡ് ഇമ്പോർട്ടഡ് മെഷീൻസ് കുമാർ പെയിന്റ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങളാകാൻ ഞങ്ങൾക്ക് കഴിയും. കുമാർ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർ, KPSC ജംഗ്ഷൻ, കല്ലുംകോട്, കായംകുളം. ജെമിനി ട്രേഡേഴ്സ്. ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് മിതമായ വിലയും മറ്റാരും നൽകാത്ത ഓഫറുകളും, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫറുകൾ, ഉറപ്പായ സമ്മാനങ്ങൾ, മികച്ച കസ്റ്റമർ സർവീസ്. വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഒന്നാമത് ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് 30 മുതൽ 70% വരെ വിലക്കുറവ്. വിൽപ്പനയും വിൽപ്പനാനന്തര സേവനത്തിലും 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്തത. ജെമിനി ട്രേഡേഴ്സ്, KP റോഡ്, കായംകുളം. ചുരുങ്ങിയ കാലം കൊണ്ട് ഗുണമേന്മയിലും വിലക്കുറവിലും വിശ്വാസമാർജിച്ച് ജനമനസ്സുകളിൽ ഇടം നേടിയ പട്രൂമാൽ വെഡിംഗ് കളക്ഷനിൽ പുതുമയാർന്ന വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് സാരി മുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമുള്ള മേൽത്തരം കമ്പനികളുടെ എല്ലാവിധ തുണിത്തരങ്ങളും 3 നിലകളിലായി സജ്ജമാക്കിയിരിക്കുന്നു. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആഘോഷിക്കാം നമുക്ക് പട്രൂമാലിനൊപ്പം. പട്രൂമാൽ വെഡിംഗ് കളക്ഷൻ, മെയിൻ റോഡ്, കായംകുളം. ഒപ്പം
നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം. സ്വപ്ന സിൽക്സ്, ലിങ്ക് റോഡ്, കായംകുളം. വാർത്തകൾ തുടരുന്നു. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് തിരഞ്ഞെടുപ്പ് ജനുവരി 21-ന് നടക്കും. വാർഡിലെ LDF സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വാർഡ് 7 PHSC വാർഡിലേക്കുള്ള സ്പെഷ്യൽ തെരഞ്ഞെടുപ്പ് ജനുവരി 21-ന് നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വോട്ടുകൾ രേഖപ്പെടുത്താം. വാർഡിലെ LDF സ്ഥാനാർത്ഥി മരണമടഞ്ഞതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ഇവിടെ മാറ്റിവെച്ചിരുന്നത്. ജനുവരി 4 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ജനുവരി 5 നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ജനുവരി 7 സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി. ജനുവരി 22 രാവിലെ 8 മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ജനുവരി 23 തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം. സിഡി ന്യൂസ്, ചെട്ടികുളങ്ങര. NCP കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി തിരഞ്ഞെടുപ്പ് അവലോകനവും വിജയിച്ച ശൈലജ ഹാരിസ് NYC, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഷംനാദ് എന്നിവർക്ക് സ്വീകരണം നൽകലും നടത്തി. യോഗം ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. NCP കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അവലോകനവും വിജയിച്ച ശൈലജ ഹാരിസ്, NYC സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഷംനാദ് എന്നിവർക്ക് സ്വീകരണം നൽകലും നടത്തി. യോഗം ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ അൻഷാദ് അധ്യക്ഷത വഹിച്ചു. റഷീദ് നമ്പരശ്ശേരി, സജീവ് പുല്ലോളങ്ങര, ഷംനാദ് താജ്, ഷാജി കല്ലറക്കൽ, ഫാറൂഖ് സഖാഫി, സജീവ് കാടാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ജനവിധി വന്നപ്പോൾ പൂർണ്ണമായും ഇടതുപക്ഷത്തിന്റെ കുടി പാറുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിച്ചു. പൂർണ്ണമായും UDFനെയും BJPയെയും അപവാദ പ്രചരണങ്ങൾ നടത്തിയ മാധ്യമ സൃഷ്ടിയെപ്പോൾ തകിടം മറിക്കുന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആ ജനങ്ങൾ ഇടതുപക്ഷ സർക്കാരിന് നൽകിയ ഏറ്റവും വലിയൊരു പ്രചോദനമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ വിജയം. അപ്പോൾ എപ്പോൾ ഏതൊക്കെ സമയത്താണോ ആ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായത്, ആ സമയത്തെല്ലാം ഗവൺമെൻറ് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആവശ്യമായി അവർ പട്ടിണി കിടക്കരുത്, അവർക്ക് ദുരിതമനുഭവിക്കരുത്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ ധാന്യങ്ങൾ സിവിൽ സപ്ലൈസ് വഴി, റേഷൻ കടകൾ വഴി അവർക്ക് കൃത്യമായ രീതിയിൽ അവർക്ക് സൗജന്യമായി കൊടുക്കേണ്ടവർക്ക് സൗജന്യമായി, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് സൗജന്യമായി റേഷൻ കൊടുത്തിട്ടുണ്ട്. അന്തരിച്ച DCC ജനറൽ സെക്രട്ടറിയും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന പത്യൂർ നാസറിനെ പത്യൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച DCC ജനറൽ സെക്രട്ടറിയും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന പത്യൂർ നാസറിനെ പത്യൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. മണ്ഡലം പ്രസിഡന്റ് എൻ രാജശേഖരപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബാബു പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം അനുസ്മരണ പ്രഭാഷണം നടത്തി. A3 വിക്രമൻ തമ്പി, കറ്റാനം ഷാജി, N രവി, വേലഞ്ചിറ സുകുമാരൻ, E സമീർ, ദീപക് എരുവ, T അനിൽകുമാർ, അഡ്വക്കേറ്റ് U മുഹമ്മദ്, രാജൻ ചെങ്കളിൽ, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്യൂർ, ശ്രീലേഖ അനിൽകുമാർ, ആമ്പക്കാട് സുരേഷ്, ബാബു കൊരമ്പയിൽ, K രാജേന്ദ്രകുമാർ, ബെന്നി പത്യൂർ തുടങ്ങിയവർ സംസാരിച്ചു. നാസറിന്റെ നഷ്ടം കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഇന്ന് ഏറ്റവും നാസറിനെ പോലെ ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തുടിപ്പുകൾ ചെവി ചേർത്ത് വെച്ച് കേൾക്കാൻ കഴിയുന്ന ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നിസ്വാർത്ഥമായി ഉപാധികളില്ലാതെ അവരോടൊപ്പം പ്രവർത്തിക്കുന്ന അനുഭവജ്ഞാനമുള്ള പ്രവർത്തകന്മാരെന്ന് കോൺഗ്രസിന് ഏറ്റവും അനിവാര്യമായ തരത്തിൽ ഒരു ഘട്ടത്തിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. നിർഭാഗ്യവശാൽ ആ ഘട്ടത്തിലാണ് നാസറിന് നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത്. ഒരു മാതൃകാ പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത എന്തായിരിക്കണമെന്ന് നമ്മളെ കാണിച്ചു തന്ന, ഒരിക്കലും ഒരു മുഷിപ്പ് കാണിക്കാതെ, പാർട്ടിയിൽ സ്ഥാനങ്ങൾ ലഭിച്ചാലും സ്ഥാനമില്ലെങ്കിലും ഒരു മുഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ഒരിക്കലും കാണിക്കാതെ. ആലപ്പുഴ ജില്ലയിൽ 352 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾ വിദേശത്ത് നിന്നും 3 മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയതാണ്. 324 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 23 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 237 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 51,886 പേർ രോഗമുക്തരായി. 4,572 പേർ ചികിത്സയിലുണ്ട്. കായംകുളം മണ്ഡലത്തിൽ 30 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കായംകുളം നഗരസഭാ പരിധിയിൽ 10 പേർക്കും ചെട്ടികുളങ്ങര പത്യൂർ ഗ്രാമപഞ്ചായത്തിൽ 7 പേർക്കും ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 6 പേർക്കും രോഗം ബാധിച്ചു. അതേസമയം മണ്ഡലത്തിൽ 37 പേർക്ക് രോഗം ഭേദമായി. കായംകുളം മണ്ഡലത്തിൽ 30 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കായംകുളം നഗരസഭാ പരിധിയിൽ 10 പേർക്കും പത്യൂർ ഗ്രാമപഞ്ചായത്തിൽ 7 പേർക്കും ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 6 പേർക്കും കൃഷ്ണവരം ഗ്രാമപഞ്ചായത്തിൽ 4 പേർക്കും ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്കും
കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരാൾക്കുമാണ് രോഗം ബാധിച്ചത്. അതേസമയം മണ്ഡലത്തിൽ 37 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. കായംകുളം നഗരസഭാ പരിധിയിൽ 14 പേർക്കും ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 8 പേർക്കും ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 6 പേർക്കും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ 4 പേർക്കും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരാൾക്കും രോഗം ഭേദമായി. മണ്ഡലത്തിൽ ഇതുവരെ ആകെ 4507 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 4244 പേർക്ക് രോഗം ഭേദമായി. 219 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. മണ്ഡലത്തിൽ ഇതുവരെ 44 പേരാണ് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. സിഡിനെറ്റ് ന്യൂസ് കായംകുളം. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 7112 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 184 പേർ വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 800 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ചികിത്സയിലുണ്ട്. വൈറസ് ബാധിച്ച് വീടുകൾ ഐസൊലേഷനുള്ളത് 2992 പേരാണ്. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 7112 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 184 പേർ വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 800 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ചികിത്സയിലാണ്. വൈറസ് ബാധിച്ച് വീടുകളിൽ ഐസൊലേഷനിൽ കഴിയുന്നത് 2992 പേരാണ്. 93 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ പുതിയതായി പ്രവേശിപ്പിച്ചു. 237 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. 996 പേരാണ് ഇപ്പോൾ ആകെ ആശുപത്രി നിരീക്ഷണത്തിൽ കഴിയുന്നവർ. 719 പേരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചപ്പോൾ 570 പേരെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. 347671 പേരാണ് ജില്ലയിൽ ഇതുവരെ സാമ്പിൾ പരിശോധനയ്ക്ക് വിധേയരായത്. സിഡിനെറ്റ് ന്യൂസ് കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് നടന്ന ദുരഭിമാന കൊലപാതകം വിശ്വകർമ്മ സമുദായ കൂട്ടായ്മ കായംകുളത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. നാടിന്റെ വികസനം ലക്ഷ്യമെന്ന് നിയുക്ത പ്രസിഡന്റുമാർ. ചെട്ടുളങ്ങര ഗ്രാമപഞ്ചായത്ത് 7 വാർഡ് തെരഞ്ഞെടുപ്പ് ജനുവരി 21. തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് സ്ഥാനാർത്ഥി മരണമടഞ്ഞതിനെ തുടർന്ന്. മണ്ഡലത്തിൽ 30 പേർക്ക് കോവിഡ്. കായംകുളം നഗരസഭാ പരിധിയിൽ 10 പേർക്ക് രോഗം. മണ്ഡലത്തിൽ 37 പേർക്ക് രോഗം ഭേദമായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.